subscribe now and press the bell icon. Never miss an update. കുട്ടികൾക്കുള്ള കത്ത്. പ്രിയ കുട്ടികളെ, ക്രിസ്മസ് അവധി കഴിഞ്ഞ് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും പുതിയൊരു മത്സരത്തിലേക്ക് നാം കടന്നിരിക്കുന്നു. ദൈവ പരിപാലനയിൽ ആശ്രയിച്ച് നല്ല പ്രതിജ്ഞകളോടെ വ്യക്തമായ ലക്ഷ്യത്തോടെ ഈ വർഷം ആരംഭിക്കാം. പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നുവന്ന ഈശോയാണ് കുട്ടികളായ നിങ്ങൾക്കും മാതൃക. ഈശോ തന്റെ ജീവിത ലക്ഷ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി ആരംഭം മുതലേ ഒരുങ്ങി. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യവും അത് നേടിയെടുക്കാനുള്ള വഴിയും നാം കണ്ടെത്തണം. അതിനുവേണ്ടി ഒരുങ്ങണം. ഒരു വാർഷിക പദ്ധതിയും വ്യക്തിപരമായ ഒരു ടൈം ടേബിളും തയ്യാറാക്കാൻ നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നും ഗുരുക്കരിൽ നിന്നും വിദഗ്ധ ഉപദേശം തേടുന്നത് നല്ലതാണ്. പുതുവർഷം ദൈവ അനുഗ്രഹപ്രദമാക്കാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ. ജീവിതത്തിൽ വിജയിക്കണമെന്നത് എല്ലാവരുടെയും സ്വപ്നമാണ്. ജീവിത വിജയത്തിന് മൂന്ന് രഹസ്യങ്ങൾ പരിചയപ്പെടുത്താം. ഒന്ന്, ആത്മബോധം, വിഷൻ ഓഫ് സെൽഫ് കോൺഷ്യസ്നെസ്. ഞാൻ എന്താണ്, ആരാണ് എന്ന് കണ്ടുപിടിക്കണം. സ്വന്തം കഴിവുകളും കുറവുകളും കണ്ടുപിടിക്കണം. ദൈവവും മാതാപിതാക്കളും കൂട്ടുകാരും എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന ബോധത്തോടെ സ്വയം സ്നേഹിക്കാനുമാകണം. ഈശോ പറഞ്ഞതുപോലെ, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക, നീ നിന്നെ സ്നേഹിക്കുന്നത് പോലെ എന്നാണ് ഈശോ പറഞ്ഞത്. അപ്പോൾ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനും നമ്മുടെ കുറവുകൾ കണ്ടെത്തി തിരുത്താനും സാധിക്കും. രണ്ട്, ലക്ഷ്യബോധം, മിഷൻ, ഗോൾ കോൺഷ്യസ്നെസ്. ഞാൻ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന ബോധ്യം ഉണ്ടാകണം. സ്വർഗം ലഭിക്കുന്നതിനും എന്നും സ്നേഹവും ആനന്ദവും മാത്രമായ ദൈവത്തോട് കൂടെയായിരിക്കുന്നതിനു വേണ്ടിയാണ് നാം ജീവിക്കുന്നത്. ഇതിന് ഈ ഭൂമിയിൽ നല്ലവരായി ജീവിക്കേണ്ടതുണ്ട്. അതിനായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് കണ്ടുപിടിക്കണം. കുട്ടികളായ നിങ്ങൾ ആദ്യം നന്നായി പഠിക്കണം. നല്ല സ്വഭാവമുള്ളവരായി വളരണം. ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഇന്ന് മുതലേ പ്രവർത്തനം ആരംഭിക്കണം. മൂന്ന്, പ്രതിബദ്ധത, കമ്മിറ്റ്മെന്റ്. സ്വയം അറിഞ്ഞ് ആരായി തീരണം, എന്ത് ചെയ്യണം എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നത് വരെ സ്ഥിരതയോടെയും ഉത്സാഹത്തോടെയും മടി കൂടാതെ പരിശ്രമിക്കുക. ദിനവും പരിശുദ്ധാത്മാവിന്റെ സഹായം തേടണം. 12 വയസ്സിൽ തന്നെ താൻ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനാകണം എന്ന് ക്രിസ്തു പറഞ്ഞത് ഈ പ്രതിബദ്ധത മൂലമാണ്. വർഷാരംഭത്തിൽ ജീവിതത്തെക്കുറിച്ചുള്ള വ്യക്തമായ ദർശനങ്ങൾ ഉണ്ടാകാൻ നാം ശ്രമിക്കണം. ഈ കാര്യങ്ങളിൽ നിങ്ങളുടെ പ്രായത്തിലുള്ള ഈശോ നൽകുന്ന മാതൃക ശ്രദ്ധിക്കൂ. അവൻ പതിവ് പോലെ ദൈവാലയത്തിൽ പോയിരുന്നു. മാതാപിതാക്കൾക്കും ഗുരുഭൂതർക്കും അനുസരണയുള്ളവനായിരുന്നു. പ്രായത്തിൽ വളരുന്നതോടൊപ്പം ജ്ഞാനത്തിലും പഠിപ്പിലും വളർന്നു. അവൻ ദൈവവചനം ശ്രവിക്കുന്നതിലും ഗ്രഹിക്കുന്നതിലും മറ്റുള്ളവരെ അറിയിക്കുന്നതിലും വ്യാപൃതനായിരുന്നു. ഈശോയുടെ മാതൃക അനുഗമിക്കാൻ ഏതാനും ചില മാർഗനിർദ്ദേശങ്ങൾ തരുന്നു. എല്ലാ ദിവസത്തേക്കും ആവശ്യമായ ടൈം ടേബിൾ എഴുതി വയ്ക്കണം. ദിവസവും ബൈബിളിൽ നിന്ന് ഒരു ഖണ്ഡിക വായിക്കണം. സാധിക്കുന്ന ദിവസങ്ങളിൽ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം. മാതാപിതാക്കളെയും ഗുരുഭൂതരെയും അനുസരിക്കുക. അവരെ വീട്ടുജോലികളിൽ സഹായിക്കുക. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. അടുക്കളത്തോട്ടം, പൂന്തോട്ടം എന്നിവ സംരക്ഷിക്കുക. വ്യായാമം, വിനോദം എന്നിവയ്ക്ക് സമയനിഷ്ഠ പാലിക്കണം. പുതുവർഷ ആരംഭത്തിൽ നിങ്ങൾ എടുക്കുന്ന പ്രതിജ്ഞകൾ പാലിക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഏവർക്കും പുതുവത്സരാശംസകൾ നേരുന്നു. നിങ്ങളുടെ വത്സല പിതാവ് മാർ ആൻഡ്രൂസ് തള്ള്, തൃശൂർ അതിരൂപത മെത്രാപൊലീത്ത. Subscribe now and press the bell icon. Never miss an update.